ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റമദാൻ ബുഫേ എന്ന് അവകാശപ്പെടുന്ന ഈ ബുഫേ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. 2500 രൂപ പ്ലസ് ടാക്സാണ് ഈ ബുഫേ കഴിക്കാൻ ഒരാൾക്കുള്ള റേറ്റ്. കറക്റ്റ് വൈകുന്നേരം 6 ആകുമ്പോഴാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. ഞാനിവിടെ എത്തിയത് ഏകദേശം ഒരു 7:19 ആകുമ്പോഴാണ്. സ്വതവേ ഞാൻ ബുഫേക്ക് അങ്ങനെ ലേറ്റ് ആവാറില്ല, പക്ഷേ ഇവിടെ കുറച്ച് ലേറ്റ് ആയി പോയിന്. പക്ഷേ ഇവിടുത്തെ ഐറ്റംസ് ഒന്നും തീർന്നു പോകില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ട്. പിന്നെ വൈകുന്നേരം ഒരു 3 മണിക്ക് ഞാൻ കുറച്ച് നല്ലോണം കഴിച്ചിരുന്നു. അപ്പം കുറച്ചും കൂടെ വിശക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റൂമിലിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ചെറുങ്ങനെ വിശക്കാൻ തുടങ്ങിയ ആ ഒരു നിമിഷത്തിൽ തന്നെ ഞാൻ എൻ്റെ ഹോട്ടൽ റൂമിലെ ബാത്ടബ് എന്ന് കുളിക്കാൻ തുടങ്ങി. ബാത്ടബ് എന്ന് കുളിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ലോണം വിശക്കും. പറഞ്ഞ പോലെ തന്നെ നല്ലോണം വിശക്കാൻ തുടങ്ങി. ഇനി അപ്പാടനെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. അല്ല, അപ്പാടനെയല്ല, ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അങ്ങനെ ഇവിടെ എത്തി ഇവർ ടേബിളെല്ലാം അറേഞ്ച് ചെയ്ത് തന്ന ഉടനെ ഒരു ഗ്ലാസ് ജ്യൂസ് തന്നെ. പക്ഷേ അത് ഞാൻ കുടിച്ചില്ല. ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നവനല്ല ഞാനിവിടെ. ജ്യൂസ് കുടിക്കാനാണെങ്കിൽ എനിക്ക് പുറത്ത് ഏതെങ്കിലും ജ്യൂസ് കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ 50 രൂപയ്ക്ക് ബത്തക്ക ജ്യൂസും പിന്നെ പൈനാപ്പിൾ ജ്യൂസും എല്ലാം കിട്ടും. ഇനി എല്ലാം റോഡ് സൈഡിലാണെങ്കിൽ 25 രൂപയ്ക്ക് അൺലിമിറ്റഡ് ബത്തക്ക വെള്ളം കൊടുക്കുന്നത്. പിന്നെ അങ്ങനെയെല്ലാം കൊടുക്കുന്നേരം ഇവിടെ 2500 രൂപ അതിൻ്റെ ടാക്സും കൊടുത്തിട്ട് എനിക്ക് ജ്യൂസ് കുടിക്കാൻ വരേണ്ട ആവശ്യമുണ്ടാ. അപ്പോൾ ഐറ്റംസിൽ ഇവിടെ കാണുന്നത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. മട്ടൺ കാന്തി ഉണ്ട്, പിന്നെ പനീർ ടിക്കി ഉണ്ട്, പ്രാഞ്ഞിൽ കറി ഉണ്ട്, പിന്നെ കുമരകം കോഴിക്കറി ഉണ്ട്, വെറ്റില ആട്ടിറച്ചിക്കറി ഉണ്ട്, പോത്തിറച്ചി കൂർക്കി ഉണ്ട്, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു വലിയ സെക്ഷൻ ഉണ്ട്. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഈത്തപ്പഴം ഉണ്ട്, ബദാം ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, വാൾനട്ട് ഉണ്ട്, പിന്നെ ഡ്രൈഡ് ബ്ലൂബെറി ഉണ്ട്, പിന്നെ ആൽമണ്ട് കുത്തിക്കേറ്റിട്ടുള്ള ഈത്തപ്പഴം ഉണ്ട്, ചെറി ഉണ്ട്, പിന്നെ മറ്റേ സാധനം തന്നെ വരുന്നതിന് എൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഡ്രൈഡ് കിവി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയ സാലഡ് കൗണ്ടർ ഉണ്ട്. ഇത് ട്യൂണ ടാർട്ടാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഗ്രിൽഡ് എഗ് പ്ലാൻ വിത്ത് കോട്ടേജ് ചീസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഹമ്മസും സാലഡും പിന്നെ കുറച്ച് ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ സെക്ഷനിൽ ഐറിഷ് ബീഫ് സ്റ്റൂ ഉണ്ട്, പിന്നെ ഒരു ഗ്രിൽഡ് സോൾട്ടഡ് ഫിഷ് ഉണ്ട്, പിന്നെ ചീസി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്, പിന്നെ ഹെർബ് റോസ്റ്റഡ് സ്ലൈസ്ഡ് പൊട്ടേറ്റോ ഉണ്ട്. ഇത് സർഫാനി പുലാവോ? ഇതെന്തെന്നാ രാജ്മ രസൂല എന്ന് എഴുതി വെച്ചിനാടാ. പിന്നെ പനീർ തീൻമുറിച്ചി ഉണ്ട്, പിന്നെ പൊട്ടേറ്റോൻ്റെ ഒരു കറി ഉണ്ട്, പിന്നെ 2-3 ടൈപ്പ് പപ്പടം ഉണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് ബാജിക്കറി ഉണ്ട്, അത് പിന്നെ നോക്കുമെന്ന് വേണ്ട, എന്താ ബാജിക്കറി നോക്കേണ്ട ആവശ്യം. പിന്നെ ഗോബി മട്ടർ ഉണ്ട്, നമ്മളെ ഗ്രീൻ പീസിൻ്റെ എല്ലാം വരുന്ന കറി. ഇത് ചിക്കൻ മുറിച്ചി വലയാണ്, അതിൻ്റെ സൈഡിൽ റാറാഘോഷ് ഉണ്ട്. മതി, ബാക്കി ഐറ്റംസ് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചാൽ ഇപ്പോൾ വിശക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പിന്നെ വെറും കാണൽ മാത്രമായി പോകും. അപ്പോൾ ഞാൻ കുറച്ച് നല്ല ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് അവർ പറയാണ്ട് തന്നെ 2 പീസ് ഷവർമയെല്ലാം സേർവ് ചെയ്തിനെ. ഇതെല്ലോ എനിക്ക് അവർ ഒരു ട്രാപ്പായിട്ടാണ് തോന്നുന്നത്. മെയിൻ കോഴ്സ് ഐറ്റംസ് കഴിക്കുന്നത് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ പൊട്ടനെ പോലെ ആ ട്രാപ്പിൽ വീണ് പോവുകയും ചെയ്തിന്. 2 ഷവർമ എടുത്തിട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് കഴിക്കുകയും ചെയ്തു, വിശപ്പിൻ്റെ ഒരു കാഠിന്യം കൊണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു ടെൻഷനായി, ബാക്കിയുള്ള ഐറ്റംസൊന്നും എനിക്ക് കഴിക്കാൻ കഴിയാണ്ടായി പോളിന്ന്. അങ്ങനെ കുറച്ച് നേരം ഞാനൊന്നും കഴിക്കാണ്ടിതാ, ഈ സിറ്റ് ഔട്ട് പോലത്തെ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഇതാ ഇങ്ങനെ അങ്ങോട്ട് നിന്ന് കേട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റ് ഇരുന്നിട്ട് പോലുള്ള ഇങ്ങനെ അങ്ങോട്ട് നിന്നിട്ട് കുറച്ച് നേരം അങ്ങനെ നോക്കിയെല്ലാം മനസ്സിലാക്കിയ ശേഷമോ ഞാൻ ഒന്നും കൂടെ ഒന്ന് ബാത്റൂമിലെല്ലാം പോയി കൈയൊക്കെ ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് പ്ലേറ്റുമായിട്ടിതാ രംഗപ്രവേശനം ചെയ്തേ. അപ്പോൾ ആദ്യത്തെ എൻ്റെ മെയിൻ കോഴ്സ് റൗണ്ട് ഞാൻ ആരംഭിച്ചത് ഇതാ ഇതൊക്കെ വെച്ചിട്ടാണ്. ഒരു വലിയ പീസ് നെയ്മീൻ ഫ്രൈ ഉണ്ട്, 2 സ്ലൈസ് പീച്ചയുണ്ട്, പിന്നെ ഇത് നേരത്തെ കണ്ടിയ മട്ടൺ കാന്തിയാണ്. സ്നാക്ക് കൗണ്ടറിൽ നിന്ന് ഒരു പീസ് കായ്പോളി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ കാണുന്ന പച്ച കളറിലെ ആ ഐറ്റം കണ്ട, അത് പനീർ ടിക്കിയാണ്. ഇനി ഇതെല്ലാം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടിയപ്പം എടുത്തിന്. അപ്പോൾ ആ ഇടിയപ്പവും പനീറും മട്ടൺ കാന്തിയും മീൻ പൊരിച്ചും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ വീണ്ടും ഒരു പുതിയ പ്ലേറ്റായിട്ട് നെക്സ്റ്റ് റൗണ്ട് ഐറ്റംസ് എടുക്കാൻ ഞാൻ ഇറങ്ങിയേ. ആദ്യം ആ മീൻ പൊരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫിഷ് കൗണ്ടറിൽ പോയരോ, ചങ്ങായി പറഞ്ഞ് ചെമ്മീനാവാൻ കുറച്ചും കൂടെ സമയം എടുക്കുന്നു. ചങ്ങായി ചിലപ്പം വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ആ ചെമ്മീൻ്റെ കാര്യം മറന്നു പോകുന്നില്ലേ, പക്ഷെ ഞാനങ്ങനെ മറക്കുന്ന ടൈപ്പല്ലാന്ന് ചങ്ങായിക്ക് അറിയില്ലല്ലോ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് പ്ലേറ്റ് കിട്ടിയ പാട് ഞാൻ നേരെ പോയത് ആ ചെമ്മീൻ കൗണ്ടറിലോട്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് ഫസ്റ്റ് റൗണ്ടിലെയും സെക്കൻഡ് റൗണ്ടിലെയും ചെമ്മീൻ ഒരുമിച്ച് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെമ്മീൻ തന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിയേ. നല്ല അടിപൊളി ഫ്രഷ് ചെമ്മീനായിരുന്നു, പക്ഷേ അതിൻ്റെ മേലുള്ള ആ പച്ച മസാലേൻ്റെ കുത്തലുണ്ടല്ലോ, അത് എൻ്റെ പ്ലേറ്റിൽ സെർവ് ചെയ്ത എല്ലാ ചെമ്മീൻ്റെ മേലെയും ഒരേപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ നൈസായിട്ടുള്ള ടിഷ്യൂ പേപ്പർ പോലത്തെ പത്രിയും ബീഫും കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ചതിന് ശേഷമോ ഇപ്പം ചൂടോടെ പൊരിച്ചെടുത്ത് ഈ പ്രാനിൽ പൊരിച്ചതിലോട്ടേക്ക് ഇതാ ഇങ്ങനെ അങ്ങോട്ട് കൈവച്ചേ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഇത്. പിന്നെ നല്ല ഇങ്ങനെ ഒരു മണം ഇങ്ങനെ അടിച്ച് മൂക്കിലോട്ട് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രാനിൽ കുറിച്ച് അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം നമ്മളെ നാട്ടിലെ കറ്റിലില്ലേ കറ്റില, കറ്റില കുറിച്ചതിൻ്റെ തലഭാഗമുണ്ട്, അതിൻ്റെ അറ്റത്തൊന്നും ചെറിയൊരു കഷ്ണം അങ്ങനെ അങ്ങോട്ട് എടുത്ത് കഴിച്ച്. കറ്റില കുറിച്ച് അടിപൊളിയായിരുന്നു, പിന്നെ ഈ പ്രാനിൽ കുറിച്ചും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഒന്നും കഴിഞ്ഞിട്ടില്ലേ, എല്ലാം അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്ന് എൻ്റെ മനസ്സെന്നെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മോട്ടിവേറ്റഡായ ഞാൻ ദാ ഇങ്ങനെ 3-ാമത്തെ റൗണ്ടിലോട്ടേക്ക് അങ്ങോട്ട് കടന്നേ.
അപ്പോൾ ഈ റൗണ്ടിൽ എൻ്റെ മുമ്പിലുള്ളത് രണ്ട് നല്ല ചൂടോടെ ചുട്ടെടുത്ത വെള്ളയപ്പുണ്ട്, പിന്നെ മട്ടൻ്റെ കറിയുണ്ട്, പിന്നെ ആ കുമരകം കോഴിക്കറിയുണ്ട്, പിന്നെ പ്രാഞ്ഞിലിൻ്റെ കറിയുണ്ട്, പിന്നെ ഒരു മീനിൻ്റെ കറി കൂടിയുണ്ട്. ചൂട് വെള്ളയപ്പുണ്ടല്ലോ, അത് ആ കുമരകം കോഴിക്കറിയിലും മീൻകറിയിലും മുക്കിയിട്ടും പിന്നെ ആ മട്ടണെല്ലാം ചേർത്ത് വെച്ചിട്ടൊക്കെ ഞാനിതാ ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചിന്. അപ്പോഴത്തേക്കും വയറ് നൈസായിട്ടൊന്ന് ഫുള്ളായ പോലെ ഉണ്ടേനും കേട്ടാ. അതിനെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കോക്ക് കുടിച്ചിന്. പക്ഷേ മറ്റേ നോർമൽ കോക്കല്ല, കോക്ക് ഡയറ്റാണ്. അതിൻ്റെ അകത്ത് ഷുഗർ ഇല്ലാന്നാണ് അതിൻ്റെ പുറത്ത് എഴുതിയിന്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കേട്ടാ കുടിച്ചത്. അതിനുശേഷം കുറച്ച് നേരം മറ്റേ ബാൽക്കണിയിലെല്ലാം പോയിട്ട് കുറച്ചും കൂടെ കാഴ്ചകളെല്ലാം കണ്ടു വന്ന ശേഷം വീണ്ടും ഞാനൊരു പ്ലേറ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത്തവണ പൊരിച്ച പത്തിരിയുണ്ട്, പിന്നെ ബീഫ് സ്റ്റു ലേശം എടുത്തിട്ടുണ്ട്, പിന്നെ ഇപ്പുറത്തെ കറി എന്നതിനോട് ആ ചിക്കൻ കറിയും കൂടെ ലേശം എടുത്തിട്ടുണ്ട്. ബീഫ് സ്റ്റു അത്യാവശ്യം നല്ല വാട്ടറി ആയിരുന്നു, പിന്നെ ഈ ചിക്കൻ കറിയും അത്യാവശ്യം നല്ലോണം വെള്ളം പോലെ തന്നെ ഉണ്ട്. പിന്നെ ബീഫും ചിക്കനും അത്യാവശ്യം നല്ല സോഫ്റ്റായിരുന്നു, പക്ഷേ കറി രണ്ടും വെള്ളം പോലെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു വികാരമോ അല്ലെങ്കിൽ വിചാരമോ ഉള്ള പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ പിന്നെ ഇനി അധികം വെറുതെ ലേറ്റാക്കണ്ടപ്പോൾ അല്ലേ, അടുത്ത പ്ലേറ്റുമായിട്ട് ഇറങ്ങട്ടെ. ആ പ്ലേറ്റുമായിട്ട് ഞാൻ എൻ്റെ വയറൊക്കെ പതുക്കി ഒന്ന് ഉള്ളിലോട്ടേക്ക് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഒതുക്കി പിടിച്ച് നടന്നു പോയത് ആ സ്പെഷ്യലായിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള മട്ടൻ ബിരിയാണീൻ്റെ കൗണ്ടറിലോട്ടാണ്. ആടെ പോയിട്ട് ലേശം മട്ടൻ ബിരിയാണി വാങ്ങിച്ചു, പിന്നെ ലേശം കൂടി വാങ്ങിച്ചു, പിന്നെ ഏതായാലും അതിൻ്റെ സൈഡിൽ തന്നെയായിരുന്നു ആ മീൻ പൊരിക്കുന്നതിൻ്റെയും കൗണ്ടർ. ഏതായാലും ആഡംബര പോയ സ്ഥിതിക്ക് ഒരു മീൻ പൊരിച്ചും വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ച് എൻ്റെ ടേബിളിലോട്ട് വന്നിരുന്നത്. എന്നിട്ട് നമ്മുടെ സ്ഥിരം രീതിയിൽ ഇതാ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ച് തുടങ്ങിയേ. ആ മട്ടൻ്റെ നെയ്യിൻ്റെ ഫ്ലേവർ നല്ലോണം ബിരിയാണി റൈസിലുണ്ട് കേട്ടാ. അതിനുശേഷം ചെറിയൊരു കഷം മട്ടൻ പീസി ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയേ. ഇനി ലേശം തൈര് സലാഡ് ചേർത്തിട്ട് ആ ബിരിയാണി റൈസ് അവിടെ കുഴച്ച് വെക്കണം. അതിനുശേഷം കുറച്ച് ആ തേങ്ങാ ചമ്മന്തിയും പിന്നെ ആ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറില്ലേ അതും കൂടി എടുത്തിട്ട് ആ തൈര് സലാഡെല്ലാം ചേർത്ത് കുഴച്ച് ബിരിയാണി റൈസിനോട് അത് കുഴച്ച് ചേർക്കണേ. എന്നിട്ട് ചെറിയൊരു കഷം മട്ടൻ പീസ് ആ ബിരിയാണി റൈസിനോടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട്. നല്ല തനി നാടൻ അടിപൊളി മട്ടൻ ദം ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് സാധാരണ എല്ലാ റെസ്റ്റോറൻറ്റ്സ് നിന്ന് കഴിക്കുന്ന ആ ഒരു മട്ടൻ ബിരിയാണീൻ്റെ ഫ്ലേവറേ ആയിരുന്നില്ല. നമ്മൾ ഈ പെരുന്നാളിനൊക്കെ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മട്ടൻ ബിരിയാണി ഇല്ലേ, ഏകദേശം ആ ഒരു ഫ്ലേവറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിനെ. അപ്പോൾ അതിനുശേഷം മട്ടൻ ബിരിയാണീൻ്റെ കൂടെ ലേശം നെയ്മീൻ്റെ പൊരിച്ച പീസും വെച്ചിട്ടും കഴിച്ച് നോക്കിനെ. ഒരു റൗണ്ടും കൂടെ ലേശം മട്ടൻ ബിരിയാണി കഴിച്ചിനി, പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ ഒന്നും എടുക്കാണ്ട് അത് ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പിന്നെ സാലഡ് കൗണ്ടർ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് ഇങ്ങോട്ട് എടുത്തിട്ട് അതും കൂടെ അങ്ങനെ അങ്ങോട്ട് കഴിച്ചേ. അപ്പം ബുഫേ മെയിൻ കോഴ്സിലും സ്റ്റാർട്ടേഴ്സിലൊക്കെ ഉണ്ടായിരുന്ന 99.9% നോൺ വെജ് ഐറ്റംസ് ഞാൻ കഴിച്ചിന്. ഇനി ഒന്നോ രണ്ടോ ഐറ്റംസ് വിട്ടുപോയിനോ എന്ന് എനിക്കറിയില്ല. പിന്നെ വെജ് കൗണ്ടറിന് ആകെ പനീർ മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പൈസയും കൊടുത്ത് ഇവിടെ വന്നിട്ട് പച്ചക്കറി ആയിക്കായിട്ടാ അല്ല പിന്നെ. അപ്പോൾ മെയിൻ കോഴ്സെല്ലാം ഏകദേശം കഴിച്ച് ഒരു 6 റൗണ്ടിൽ ഞാൻ പരിപാടി നിർത്തി. എന്നിട്ട് കൈയും കഴുകിയിട്ട് നേരെ ഇതാ ഈ ഡെസേർട്ട് സെക്ഷനിലോട്ടേക്ക് അങ്ങോട്ട് വന്നേ. ഇവിടെ 35 മേലെ ഡെസേർട്ട് ഐറ്റംസ് ഉണ്ട്. അത് ഫ്രൂട്ട്സ് കൂടാണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ ഐറ്റംസ് മാത്രമായിട്ട് 35 മേലെ ഡെസേർട്ട് ഐറ്റംസ് ഉണ്ട്. അതിൽ അറബിക് സ്പെഷ്യൽ സ്വീറ്റായ പിസ്താഷ്യോ ബക്ലാവിയും ഡ്രൈ ഫ്രൂട്ട് ടാമറിയും ബോർമിയും പിന്നെ ഏതാ ബസ്ബൂസിയും എല്ലാം ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് അതെല്ലാം കഴിച്ചിട്ട് ഈ ഡെസേർട്ട് കൗണ്ടറിന് മുമ്പിൽ വന്ന് നിന്നപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ആ ഒരു സംഭവം എന്തായിരുന്നു എന്ന് അറിയുക. അടുത്ത ഒരു അരമണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറിനുള്ളിൽ ലോക അവസാനമാണ്, ഇപ്പോൾ എന്തെന്നാ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്തോ. അത് മാത്രമായിരുന്നു. കൈയോടെ ഞാൻ പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് കൗണ്ടറിലുണ്ടായിരുന്ന ചങ്ങായി കൊടുത്തിട്ട് അവനോട് പറഞ്ഞ് നിൻ്റെ താഴെയിലെ എല്ലാ സാധനങ്ങളും, അതായത് ആ ഷോക്കേസിലുള്ള എല്ലാ സാധനങ്ങളും ഈ പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് താണ്. അപ്പോൾ ചങ്ങായി ആ പ്ലേറ്റിലെ ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഒരു പ്ലേറ്റുമായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ അച്ചപ്പം ഉണ്ട്. അച്ചപ്പ കൗണ്ടറിൽ കണ്ടപ്പോൾ ഒരു പൂതിക്കെടുത്തിയാണ്. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ട് ഇത് ഐസ്ക്രീമിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചുകൂടാന്ന് വിചാരിച്ചത്. വെനില ഐസ്ക്രീം ആയിരുന്നു നല്ലത്, പക്ഷേ വെനില കൗണ്ടറിലില്ലാത്തതുകൊണ്ട് മാംഗോ ഐസ്ക്രീമും അച്ചപ്പും കൂടെ ചേർത്ത് കുടിച്ചേ. കുഴപ്പമില്ല കേട്ടോ, സംഭവം കൊള്ളാം. പക്ഷേ വെനില ഐസ്ക്രീം ആയിരുന്നു കുറച്ചും കൂടെ നല്ലത്. അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട് ടാമറിയും പിന്നെ ഈ പിസ്താഷ്യോ ബക്ലാവയും കഴിച്ചേ. പിന്നെ കൈവച്ചത് ഈ ബോർമേല അല്ലെങ്കിൽ ബോമേല, പിന്നെ ഈ ബസ്ബൂസിയും കഴിച്ചു നോക്കി. കഴിച്ച 4 ഐറ്റംസും അടിപൊളിയായിരുന്നേ. വെറുതെ പറയുന്നതല്ല, വെറുതെ പറയുന്ന ശീലം എനിക്ക് തീരെയില്ല കേട്ടോ. ആ പിസ്താഷ്യോ ബക്ലാവി ഉണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഹണി റോസ് കേക്ക് കഴിച്ചു നോക്കി. ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു, പക്ഷേ അതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടെ ഒന്ന് സെറ്റാവാനുള്ള പോലെ എനിക്ക് തോന്നി. അതിനുശേഷം കഴിച്ചത് ഈ കുൽഫി ആയിരുന്നു. കുൽഫീൻ്റെ ഫ്ലേവർ കൊള്ളാം, പക്ഷേ ടെക്സ്ചർ സെറ്റായിട്ടില്ല. പിന്നെ കോഫി ഐസ്ക്രീമും ചോക്ലേറ്റ് ഐസ്ക്രീമും മാറി മാറിയിട്ടും പിന്നെ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ടൊക്കെ കഴിച്ച് നോക്കിയേ. ഐസ്ക്രീം ക്വാളിറ്റി വൈസും ഫ്ലേവർ വൈസും ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതാണ് റൂബിയോ പേര, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ പേര്.
ഒരു റോസ് മിൽക്ക് ഫ്ലേവേഡ് ഷെല്ലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനം, അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ഐ ട്രൈഡ് വാസ് ദിസ് ചോക്ലേറ്റ് മഡ് കേക്ക്. ഇറ്റ് വാസ് സോ ഡാം റിച്ച് ആൻഡ് ഇറ്റ് ടേസ്റ്റഡ് റിയലി ഗുഡ്. പിന്നെ കഴിച്ചത് ചെറിയ ചോക്ലേറ്റ് കേക്കാണ്. ഇതിൻ്റെ ക്രീമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ സ്പഞ്ചും നല്ല സോഫ്റ്റ് ആയിരുന്നു. ഇതൊരു ടാർട്ടാണ്. ഇതിൻ്റെ പേര് ഗ്രാനി സ്മിത്ത് ടാർട്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ കഴിച്ചത് കോഫി ആൻഡ് ചോക്ലേറ്റ് ബേക്ക്ഡ് യോഗർട്ട്. പിന്നെ കഴിച്ചത് ഒരു ചോക്ലേറ്റ് ഐറ്റം തന്നെയായിരുന്നു. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരു ചോക്ലേറ്റ് ആയിട്ടായിരുന്നു സംഭവം, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇത് സ്ട്രോബെറി മൂസ് അല്ല, ഇത് കോരി എടുക്കുമ്പോഴത്തേക്കും ഗ്ലാസ്സെല്ലാം ചേരിഞ്ഞ് വീണുമല്ലോ. പോട്ടെ, സാരമില്ല, ആ സ്ട്രോബെറി മൂസ് ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിച്ചത് ഒരു മൂസ് തന്നെയായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇതും എനിക്കിഷ്ടമായിനി. പിന്നെ പേരറിയാത്ത ഒരു മൂന്നാലഞ്ച് ടൈപ്പ് ഡെസേർട്ട്സ് വേറെയും ഉണ്ടായിരുന്നു. അതും ഞാൻ കഴിച്ചിനേ. പിന്നെ ഈ പേരെല്ലാം അറിഞ്ഞ് വെച്ചിട്ട് എന്തിനാന്ന് നമുക്ക് കഴിച്ചാൽ പോരെ അല്ലേ. ഈ മഞ്ഞ കളറിലുള്ള ഈ ക്യൂബ് പോലത്തെ ഈ ഐറ്റം കണ്ടേ, ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ എന്തോ ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ടെക്സ്ചറും നൈസ് ആയിരുന്നു. അപ്പോൾ ആ രണ്ട് പ്ലേറ്റ് സ്വീറ്റ്സ് അല്ലെങ്കിൽ ഡെസേർട്ട്സ് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം മൂന്നാമത്തെ പ്ലേറ്റ് ഞാൻ എൻ്റെ മുന്നിലോട്ട് ഇങ്ങോട്ട് വലിച്ച് വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. ഈ പ്ലേറ്റിൽ കംപ്ലീറ്റ്ലി നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ആണെന്ന് വേണ്ടിക്കൽ പറയാട്ടാ. എൻ്റെ ഈ പ്ലേറ്റിലുള്ളത് പിസ്ത റോള്, കട്ട് രാജ്ഭോഗ്, കാജു കട്ട്ലി, ബേസൻ ലഡു, അഞ്ചീർ ലഡു, പിന്നെ പേട, അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണ്. പിന്നെ ഹൽവി ഉണ്ടായിരുന്നു. ഹൽവിയും ചോക്ലേറ്റ് ഐസ്ക്രീമും കൂടെ ചേർത്ത് കഴിച്ച് നോക്കിയാൽ അത് അത്ര പോരേനു ആ കോമ്പിനേഷൻ. വെനീല ഐസ്ക്രീം തന്നെയാണ് കുറച്ചും കൂടെ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതില്ലല്ലോ, ഇല്ലാത്തതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവസാനം കുറച്ച് കട്ട് ഫ്രൂട്ട്സും കഴിച്ച്, പിന്നെ ജ്യൂസും കഴിച്ച്, പിന്നെ മധുരമിടാത്തൊരു ചായയും കുടിച്ച്, പിന്നെ ഒരു കോക്ക് ഡയറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം കൂടി ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്പോട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റമദാൻ ബുഫേ എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റമദാൻ ബുഫേ സെർവ് ചെയ്യുന്ന എറണാകുളത്തെ, അല്ലെങ്കിൽ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്ത് ബോൾഗാട്ടിയാണ്. അപ്പോൾ ഒരു 7 രൂപേനിടെ കയറിയിട്ട് തിരിച്ചിറങ്ങിയത് 10 മണിക്കാണ്. എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ശരി.